എല്ലാ കൂടുകാർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, പലപ്പോഴും നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്. പുതിയ ആൾക്കാർ കയറ്റം കയറുന്നത് ഏത് ഗിയറിലാണ്? ഓക്കെ, കയറ്റം കയറുന്നത് നമുക്ക് സെക്കൻഡ് ഗിയറിലോ ഫസ്റ്റ് ഗിയറിലോ ഒക്കെ കയറ്റം കയറാം. നിർത്തിയ വണ്ടിയാണെങ്കിൽ ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് നമുക്ക് കയറ്റം കയറുമ്പോൾ ഫസ്റ്റ് ഗിയറിലിട്ട് കയറ്റം കയറുന്നു. സെക്കൻഡ് ഗിയറിൽ കയറുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കയറ്റം വരുന്നെങ്കിൽ നമ്മളിപ്പോൾ നാലാമത്തെ ഗിയറിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കയറ്റം വരുമ്പം തന്നെ നമുക്ക് തന്നെ അതിൻ്റെ ഫ്രീക്വൻസി മനസ്സിലാവും. വണ്ടി വലിക്കാതെ വരുമ്പോൾ തേർഡ് ഗിയറിടുക. തേർഡ് ഗിയറും വലിക്കുന്നില്ല, നല്ല കയറ്റം വരുവാണെങ്കിൽ പിന്നെ തന്നെത്തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. വണ്ടി നിർത്തേണ്ട കാര്യമില്ല, ഓട്ടത്തിൽ തന്നെ നമുക്ക് ഗിയർ ഡൗൺ ചെയ്യാം. ഓക്കെ, ഇപ്പം നാലാമത്തെ ഗിയറിൽ കിടക്കുവാന്ന് കയറ്റം വരുന്നു, നമുക്ക് മൂന്നാമത്തെ ഗിയറിലേക്ക് ഉടനെ തന്നെ ക്ലച്ച് ചവിട്ടി നമുക്ക് ഗിയർ ഇടാം. അതുപോലെ തേർഡിൽ കയറുന്നില്ല, ഉടനെ തന്നെ നിങ്ങൾ സെക്കൻഡ് ഇട്ട് കൊടുക്കുക. ഓക്കെ, സെക്കൻഡ് ഒരുമാതിരിപ്പെട്ട എല്ലാ വാഹനവും സെക്കൻഡിൽ കയറും. ഓക്കെ, ഒരുപക്ഷെ ട്രാഫിക്ക് വന്നു ആ കയറ്റത്ത് തന്നെ കഞ്ചസ്റ്റഡ് ആയി എങ്കിൽ നിർത്തിയിട്ട് പിന്നെ ഫസ്റ്റ് എടുത്ത് താങ്ങി എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സെക്കൻഡിൽ ആ ഗിയറിൽ കയറിപ്പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കയറ്റത്ത് വണ്ടി ഓടിക്കുക, ഒരു പ്രശ്നവുമില്ല. നമ്മൾ നാലിൽ നിന്ന് മൂന്ന് മാറ്റുക, മൂന്നിൽ നിന്ന് രണ്ട് മാറ്റുക, രണ്ടിലും കയറുന്നില്ല എങ്കിൽ ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുത്ത് ഒത്തിരി റേസ് നിങ്ങൾ കയറ്റരുത്. ഓക്കെ, ചെറിയ റേസിൽ തന്നെ കയറ്റം കയറിപ്പോവാം. അത് കഴിഞ്ഞുള്ള ആൾക്കാരുടെ ഡൗട്ടാണ് ഇറക്കം ഇറങ്ങുമ്പോൾ ഏത് ഗിയറിൽ ഇറങ്ങണം. ഇറക്കം ഇറങ്ങുമ്പോൾ ഏത് ഗിയറിലാണ് നിങ്ങൾ കയറ്റം കയറിയത്? ആ ഗിയറിൽ ഇറക്കം ഇറങ്ങുക. ഓക്കെ, സിമ്പിളായിട്ട് ഇത്ര മനസ്സിലാക്കുക. നിങ്ങൾ മൂന്നാമത്തെ ഗിയറിലാണ് ആ കയറ്റം കയറിയെങ്കിൽ നിങ്ങൾ മൂന്നാമത്തെ ഗിയറിൽ ഇറങ്ങി വരിക. സെക്കൻഡ് ഗിയറിലാണ് നിങ്ങൾ കയറിയെങ്കിൽ ആ ഗിയർ സെക്കൻഡ് ഗിയറിൽ തന്നെ ഇറങ്ങി വരിക. ഓക്കെ, ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിലാണ് ഇറങ്ങിപ്പോകുന്നത് ഇറക്കം ഉണ്ടായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബ്രേക്ക് മാത്രം ചവിട്ടിയാൽ മതി, നിങ്ങൾ ബ്രേക്ക് മാത്രമേ ചവിട്ടാവൂ. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇറങ്ങിപ്പോവാം, ഇറക്കമുണ്ട്. ഓക്കെ, ബ്രേക്ക് മാത്രമേ ചവിട്ടാവൂ, അത് സ്ലോ ചെയ്യാം. ക്ലച്ച് ചവിട്ടേണ്ട കാര്യമില്ല. വണ്ടി ഒരിക്കലും ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് ഉരുളുന്ന വണ്ടി നിൽക്കുകയില്ല. വണ്ടിയുടെ സ്പീഡോമീറ്റർ ഏകദേശം 20 സ്പീഡ്, അത് 20 താഴെ വന്നാൽ മാത്രമേ ഇഞ്ചൻ ഓഫ് ആവത്തുള്ളൂ. 20 മേപ്പോട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് മാത്രം ചവിട്ടാം, ഒരു കാരണവശാലും നമ്മുടെ ഇഞ്ചൻ ഓഫ് ആവുകയില്ല. അപ്പോൾ നല്ല സ്പീഡ് കുറഞ്ഞു കഴിയുമ്പോൾ ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടി നമ്മൾ നിർത്തണം. ഓക്കെ, അതുവരെ നമ്മൾ എപ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ ഗിയറിൽ തന്നെ സെക്കൻഡ് ഗിയറിൽ തന്നെ ഇറങ്ങിപ്പോവാം. അപ്പോൾ തേർഡ് ഗിയറിലാണ് നിങ്ങൾ കയറിയെങ്കിൽ തേർഡ് ഗിയറിൽ ഇറങ്ങി വരിക. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ഒരു കാരണവശാലും നിങ്ങൾ ഇറക്കത്തിൽ പെട്രോൾ സേവ് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു കാരണവശാലും ന്യൂട്രലിൽ ഇറങ്ങിപ്പോകരുത്. ന്യൂട്രലിൽ ഇറങ്ങിപ്പോയാൽ ബ്രേക്ക് കിട്ടത്തില്ല വണ്ടിയുടെ. കാര്യം നമ്മൾ ന്യൂട്രലിൽ ഇറങ്ങുമ്പോൾ ഒത്തിരി നമുക്ക് ബ്രേക്ക് ചവിട്ടേണ്ടതായിട്ട് വരും. ഓക്കെ, ന്യൂട്രലിൽ നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ ബ്രേക്ക് ചവിട്ടേണ്ടി വരുമ്പോൾ നമ്മുടെ ബ്രേക്ക് ഒരു പക്ഷേ ബ്രേക്ക് ഓയിൽ ഫ്ലൂയിഡ് അത് ചൂടാവും, പിന്നെ നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് ഫെയിലാവും. ഓക്കെ, ഡ്രമ്മൊക്കെ ചൂടായി ഫെയിലാവും. അപ്പോൾ അതുകൊണ്ട് ഗിയർ നിങ്ങൾ ഇറങ്ങാമെങ്കിൽ ബ്രേക്കിന് എപ്പോഴും ഇഞ്ചൻ ബ്രേക്ക് കിട്ടും, സപ്പോർട്ടായിരിക്കും. ഓക്കെ, എപ്പോഴും നിങ്ങൾ ഇത് മനസ്സിലാക്കുക. പുതിയ ആൾക്കാരായാലും ആരായാലും വാഹനം ഓടിക്കുന്നത് ഇറക്കത്തൊരിക്കലും പെട്രോൾ സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ന്യൂട്രലിൽ ഇറങ്ങരുത്. തേർഡ് ഗിയറിൽ ആരാംസ് റേസ് കൊടുക്കാതെ നിങ്ങൾക്ക് ബ്രേക്ക് മാത്രം ചവിട്ടിക്കൊണ്ട് ഇറങ്ങി വരാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സെക്കൻഡ് ഗിയറിലും ബ്രേക്ക് മാത്രം ചവിട്ടിക്കൊണ്ട് ഇറങ്ങി വരാം. ഓക്കെ, ഈ ക്ലച്ചും ബ്രേക്കും ചവിട്ടി, ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി ഇറങ്ങി വരുമ്പോഴത്തേന് ഒത്തിരി ബ്രേക്ക് ചവിട്ടേണ്ടതായിട്ട് ആവശ്യം വരുമ്പോൾ ബ്രേക്ക് നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് ഫെയിലാണ്. പലരും അങ്ങനെ ഇറക്കമൊക്കെ നല്ല ഇറക്കത്തിൽ ബ്രേക്ക് ഫെയിലാവാറുണ്ട്. അത് ന്യൂട്രലിട്ട് ഒത്തിരി ബ്രേക്ക് ചവിട്ടുന്നതുകൊണ്ടാണ്. ബ്രേക്ക് ഫ്ലൂയിഡ് ചൂടായാൽ, ബ്രേക്ക് ഓയിൽ ചൂടായാൽ ബ്രേക്ക് ഫെയിലാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അറിവൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക.